ബലാത്സംഗ കേസിലെ പ്രതിയായ കോൺഗ്രസ് എം എൽ എ എൽദോസ് കുന്നമ്പിള്ളി ഒളിവിൽ നിന്ന് വീട്ടിലെത്തി. നാളെ തിരുവനന്തപുരത്ത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണം. ഒരാഴ്ചയിലധികമായി ഒളിവിലായിരുന്ന എൽദോസ് മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് മൂവാറ്റുപുഴ അരക്കുഴിയിലെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതിയാണ് കർശന ഉപാധികളോടെ ഇന്നലെ മുൻകൂർ ജാമ്യം നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരം നാളെ എൽദോസിന് തിരുവനന്തപുരത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ബി അനിൽകുമാറിന് മുൻപാകെ ഹാജരാകണം. ചോദ്യം ചെയ്യലിൽ എൽദോസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ. പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച മൊഴിയും തെളിവും കേസിൽ നിർണായകമാണ്. കോടതി ഉത്തരവ് അനുസരിച്ച് എൽദോസ് ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടി വരും. ഇതിനുള്ള നോട്ടീസ് ഉടൻ അന്വേഷണ ഉദ്യോഗസ്ഥർ എൽദോസിന് നൽകുമെന്നാണ് വിവരം. കൂടാതെ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ച നടപടികൾക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനും സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. രാത്രി 7 വരെ ചോദ്യം ചെയ്യാം. ഈ ഘട്ടത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വാതന്ത്ര്യമുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ 5 ലക്ഷം രൂപയുടെയും 2 വ്യക്തികളുടെയും ആൾജാമ്യത്തിലും വിട്ടയക്കണം. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനും മറ്റുമായി നിയന്ത്രിത കസ്റ്റഡിയിലെടുക്കാം. പ്രതിയുടെ ഒപ്പടക്കമുള്ള തെളിവ് ശേഖരിക്കാനും പോലീസിന് അധികാരമുണ്ടാകും. നിയന്ത്രിത കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ജാമ്യം താൽക്കാലികമായി റദ്ദു ചെയ്യും.